വല്ല വിചാരം ഉണ്ടോ നിനക്ക്? എന്റെ ദൈവമേ, ഞാൻ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഒന്ന് നടക്കാനെങ്കിലും പറ്റിയിരുന്നുവെങ്കിൽ. അതിപ്പോ നിന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാം എന്റെ വീട്ടിൽ. ഇത് ശരിയാവും എനിക്ക് തോന്നുന്നില്ല. എത്ര നാളെ ഞാനിത് കാണും? ഇതിന് വല്ലാത്ത പുളിപ്പാണല്ലോടാ. ഇവിടെ ആവുമ്പോ അല്പ എരിവും പുളിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അങ്ങ് സഹിച്ചങ്ങ് കഴിഞ്ഞോണം. ആകെ ഒരു ആശ്വാസം ഇവിടെ വരുന്ന നേഴ്സുമാര് മാത്രം. മരണം മെലിഞ്ഞ അവളെ എനിക്കിഷ്ടമല്ല. ഇവിടെ തടിച്ച ആ നേഴ്സുണ്ടല്ലോ, ആര്? അവളെ അവളാ മനസ്സിൽ. അതെ, അത് നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്നോണ്ട് നിനക്ക് തോന്നുന്നു. വളരെ പാടുപെട്ട് ഒപ്പിച്ചതാ ആ കമ്പൗണ്ടിന് പൈസ കൊടുത്തിട്ട്. ചോദിക്കണ്ട, നിന്നെ പോലല്ല ഞാൻ. എനിക്ക് വേറൊരു ലോകമുണ്ട്, ഈ ജനലിലൂടെ കാണുന്ന ലോകം. മനസ്സിലായ? നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലൂടെ നോക്കിയാ വേറെ ലോകം കാണാം. ഓ, എനിക്ക് അതൊന്നും കാണണ്ടേ. അങ്ങനെയൊക്കെ നിനക്ക് പറയാം, പക്ഷെ എനിക്ക് കാണണം. ഒരുപാട് പേര് ഈ വഴി നടക്കുന്നുണ്ട്. ഏയ്, ഈ ജനാലപ്പടികളുടെ ഇടയിലൂടെ കാണുന്നത് എന്ത് രസമാ നിനക്കറിയാം? ഓ, അതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. വഴിയാത്രക്കാർ, വാഹനങ്ങൾ, എന്തുമാത്രം കാണാനുണ്ടെന്നറിയാം? വഴിയാത്രക്കാരില് തമിഴാരും ഉണ്ടാ? നല്ല സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. ആക്കല്ലേ സ്ഥിരം വരുന്ന ഒരിക്കലും അവളെ കാണുന്നില്ല. അവളെ കാണാനൊടുത്ത് അവിടെ വന്ന് നിൽക്കും. എന്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നു എങ്കിൽ. ഓ, നിന്റെ പേര് അവൾക്ക് വേണ്ട. അവളെ കാണുന്നില്ല. എന്ത് രസമാണ് നിനക്കറിയാമോ അവളെ കാണാൻ? എങ്ങനെ തടിച്ചിട്ടാ? തടി അത് നിന്നിഷ്ടം. നല്ല വെളുത്തിട്ട്. ഓ, വെളുത്തിട്ടാണോ? മെലിഞ്ഞിട്ട് തോന്നിയതായിരിക്കും. എങ്ങനെ, സാരിയെ കൊടുത്ത് വന്നം വന്നമാണോ? അല്ലല്ല, കറുത്ത ചുരിദാറാണ്. കറുപ്പോ? എന്റെ കായ് തരിച്ചു വരുന്നുണ്ട് കേട്ടോ. അവനെ കണ്ടാലുണ്ടല്ല. സൂക്ഷിച്ചു നോക്ക്. അവക്കറിയാം അവിടെ ആരും നോക്കുന്നുണ്ടെന്ന്. നോക്കുന്നില്ലെങ്കിലും ഞാൻ കാണുന്നുണ്ട്.
നീ എന്തോ ഒന്ന് ഇങ്ങനെ നോക്കാൻ മാത്രം. അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവത്തില്ല. അല്ല, വല്ലതുമൊക്കെ എന്നോടും പറഞ്ഞതാ. ഇപ്പൊ അവളും അവനും മാത്രമേ ഉള്ളൂ അവിടെ. അവനൊരു ദുഷ്ടനായിരിക്കൂലേ? അവനെങ്ങനെ, ശക്തനാണോ? നിന്നോടാ ചോദിക്കുന്നത്, അവളിപ്പോ എങ്ങനെയാ, അടുത്ത് നിൽപ്പാണോ? അവൻ അവളുടെ അടുത്ത് നിൽക്കുകയായിരിക്കും അല്ലേ? എടാ, വല്ലതുമൊക്കെ എന്നോടും പറ. എല്ലാം കാണുന്ന ഒരുത്തൻ മുകളിലുണ്ടാ, മുകളില്. എടാ, നേഴ്സ് വരാൻ സമയമായി. നേഴ്സ് എന്താ വരാൻ വൈകിയത്? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ കുത്തി. നമുക്കത് മതിയേ, വലിച്ചു കൂട്ടുന്നുണ്ടല്ലോ. ആ കമ്പൗണ്ടർ ഇനിയും വീട് കൊണ്ടു തരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? പണം കൊടുത്ത അയാൾ ഇനിയും കൊണ്ടുവരും. അവള് പോയ ഇല്ലടാ, അവള് പോയി. അവനും പോയി കാണും. ഇങ്ങനെയുള്ള അവസരങ്ങൾ മാത്രമാണ് നമുക്ക് പുറലോകം കാണാൻ പറ്റും. കൂട്ടുകാര, ഞാൻ അപ്പുറത്തേക്ക് വന്നോട്ടെ. അതിനെ ഞാൻ ചത്തു മലക്കണം, അല്ലാതെ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇതിന്റെ അകത്തുകൂടെ നോക്കിയാല് പെണ്ണുങ്ങളെ മാത്രമല്ല കാണാൻ പറ്റുന്നത്, നല്ലൊരു ലോകമുണ്ട്. എനിക്കത് കാണണ്ട. മഴക്കാലത്ത് മഴ പെയ്ത് നിന്ന് കിടക്കുന്ന മരത്തിൽ നിന്ന് വെള്ളത്തുള്ളിൽ ഇറ്റു വീഴുന്നത് കാണാൻ പറ്റും. വെറും തണുപ്പല്ലേടാ അത്. നിനക്കതൊന്നും കാണാൻ പറ്റില്ല ഈ അവസ്ഥയിൽ. അത് ഞാനിവിടെ ഇരിക്കുമ്പോ പറ്റത്തില്ല. എനിക്കിപ്പോ എന്റെ ഒരു കാല് പൊക്കാൻ പറ്റുന്നുണ്ട്. അത് നിന്റെ തോന്നല. ദൈവമേ, ഇയാളൊന്ന് ചത്തു തൊലഞ്ഞിരുന്നുവെങ്കിൽ അങ്ങോട്ട് കയറി കിടക്കാമായിരുന്നു. നല്ല പച്ച വെളിച്ച എനിക്കത് നോക്കിയിരിക്കാം. അല്ലാതെ നിനക്ക് വേണ്ടി ഒരിക്കലും ഞാൻ ഈ സ്ഥലം ഒഴിഞ്ഞില്ല. വലിച്ചോ വലിച്ചോ, ഇനിയും വലിച്ചു കൂട്ടിക്കോ. എത്രാമത്തെയാണ് വലിച്ചു കയറ്റിയതെന്ന് വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? ആര് കേൾക്കാൻ?
അവനുണ്ടായിരുന്നപ്പോൾ പുറം ലോകത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇപ്പോഴാ